ചീറ്റിംഗ് പരിപാടിയാണ് ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലം ഒരു ചെറിയ ഗെയിം കളിക്കുമ്പോൾ മൊബൈൽ വാങ്ങിവെച്ചാൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചീറ്റിംഗ് പരിപാടി ശരിയല്ല. ചില നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളുടെ മനസ്സാണ്, എന്ത് സംഭവിച്ചാൽ എന്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിന് ഇത് വ്യക്തമായ ഒരു നിയമ നടപടിക്ക് തന്നെ പോകാൻ തീരുമാനമാണ്. കുട്ടിയായാലും എൻ്റെ കുട്ടിയായാലും ഒരു രൂപ മൂല്യമുള്ളത് സമ്മാനം സമ്മാനമാണ്. അത് അവരൊരു സന്തോഷമാണ്. അത് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അത് ഏത് രക്ഷിതാവും അയക്കുന്ന ഒരു മെസ്സേജാണ്. അടുത്ത കുട്ടി എന്ത് ചെയ്യുന്ന പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ എല്ലാ ആളും പല ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് എന്നുള്ള പറഞ്ഞു പല ആളും പല രീതിയിൽ ചിറ്റ് ചെയ്യുന്നു. ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ ഇത് നിയമപരമായി നേരിട്ടേ പറ്റൂ. ഒരു 10 മിനിറ്റ് ആ സ്റ്റോറി ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഓൾമോസ്റ്റ് 2 ലാക്ക് അബവ് ഫോളോവേഴ്സ് ഉള്ള എന്റെ സ്റ്റോറി ആകെ കണ്ടത് 250 അങ്ങനെ എന്തോ അത്രയോ പേരെ കണ്ടിട്ടുള്ളൂ. അത്രയും പെട്ടെന്ന് ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഫസ്റ്റ് ഞാൻ ടാഗ് ചെയ്ത കുട്ടി ഈ സ്റ്റോറി കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ആ സ്പോൺസേഴ്സ് പറയുന്നത് അവരാണ് വിന്നറിനെ സെലക്ട് ചെയ്യേണ്ടത്, ഞാനല്ല. അപ്പൊ എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മോളെ. അപ്പോ എനിക്ക് ചിലപ്പോ ഒന്നുകൂടി വിന്നറിനെ അനൗൺസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോളൊന്നും വിചാരിക്കരുത്. ആ ഒരു രീതിയിൽ കാണണം. ഞാൻ മാക്സിമം അവരോട് സംസാരിച്ചിട്ട് തന്നെ തന്നെ വിന്നാക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ എനിക്ക് ഒരു പരിധിയുണ്ട്, കാരണം അവരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സോറിയും പറഞ്ഞു ആ കുട്ടീനെ. സോറി, എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അവരടുത്ത് ചോദിക്കാണ്ടിട്ട സംഭവം കൊണ്ടാണ് ഇത്ര ഇഷ്യൂ ആയത്. ഓക്കേ, അല്ലേ. അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? നേരിട്ട് ഒരു സോറി പറയണമെന്ന് ഇതിനാണ് പറയുന്നത്. ഞാൻ ഇന്നലെ വരെ ആ കുട്ടീൻ്റെ അടുത്ത് സോറി പറഞ്ഞു. അതാണ് എന്റെ അടുത്ത് ഫുള്ളി മെസ്സേജ് ഉണ്ട്, ഇത്രയും ദിവസം ചാറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ദിവസവും ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് സോറി പറഞ്ഞോണ്ടിരിക്കുക. കാരണം എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിപ്പോ 10 മിനിറ്റാണ് ആ സ്റ്റോറി ഇട്ടത്. ആ കുട്ടിക്ക് വിഷമമായിട്ടുണ്ടാവും, ഞാൻ വിൻ ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് എനിക്ക് ഞാനല്ല ആ പ്രൈസ് കൊടുക്കേണ്ടത്, അവരാണ്. അപ്പോ അവരെ ഇതില്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ വരെ ആ കുട്ടിയുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യുന്നത്. ഒന്നും വിചാരിക്കരുത്, മോളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്തതില് ഭയങ്കര വിഷമാന്ന് ഇന്നലെയും കൂടി പറഞ്ഞേയുള്ളൂ. ഈ ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗിവ് എവേ നടത്തിയപ്പോഴുണ്ടായ ചെറിയൊരു പിഴവ് കാരണം സംഭവിച്ചതാണ് ഗിവ് എവേ. ഇത് കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഒരു ഗിവ് എവേയെങ്കിലും ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്റ്റോറി, റീൽസ്, സ്റ്റാറ്റസ് ഇതിൻ്റെയൊക്കെ കാലമാണ്. എന്ത് സംഭവിച്ചാലും ഉടനെ അത് ആൾക്കാരിൽ എത്തിക്കാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ കുട്ടിയായിട്ടൊന്ന് ഇമാജിൻ ചെയ്തു. വെറുതെ ഇരിക്കുന്ന ഞാൻ ഒരു ദിവസം എന്നോട് പറയുന്നു ഗിവ് എവേയിൽ വിന്നറാണെന്ന്. iPhone 14 Pro നിനക്ക് കിട്ടും. അത് ഞാൻ എന്നവാടും എല്ലാവരോടും പറയും, സ്റ്റോറി ഷെയർ ചെയ്യും. എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ അത് സ്റ്റോറിയാക്കി വെക്കും. എല്ലാവരും അറിഞ്ഞതിന് ശേഷം പറയുന്നു അത് മാറിപ്പോയതാണെന്ന്. ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ച് ചോറില്ല എന്ന് പറയുന്നത് പോലെയല്ലേ അത്? പിന്നീട് ഞാൻ എതിർഭാഗത്ത് നിന്ന് ചിന്തിച്ചു, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അത് തിരിച്ചറിഞ്ഞ് സോറിയും പറഞ്ഞു. അതല്ലാണ്ട് വേറെന്താ അവർക്ക് ചെയ്യാൻ പറ്റുക? ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ആവണമെന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നടക്കുന്ന ഗിവ് എവേ തട്ടിപ്പാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാനൊക്കെ എത്ര ഗിവ് എവേയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇതുവരെ ഒരു മുട്ടുസൂചി പോലും എനിക്ക് കിട്ടിയില്ല. ശരിക്കും ഗിവ് എവേയിൽ വിന്നേഴ്സ് ഉണ്ടാവാറുണ്ടോ? അവർക്കൊക്കെ പ്രൈസ് കിട്ടാറുണ്ടോ? സത്യസന്ധമായി നടത്തുന്ന ഗിവ് എവേയും ഉണ്ട്, അതിനിടയിൽ തട്ടിപ്പും. എല്ലാവരും ജാഗരൂകരായി